എം സി സിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി 14-ാം തീയതി ഇതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എം സി സിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് വേണ്ടവർ, അല്ലെങ്കിൽ മുന്നത്തെ എങ്ങനെ ഏറ്റവും കിട്ടിയ ലിസ്റ്റ് വേണ്ടവർ, ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വിളിക്കുകയും അവർക്കെല്ലാം സെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നാളെ എം സി സിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങൾക്ക് ഹൈ സ്പീഡായിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. നല്ലൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നേരെ സിസ്റ്റത്തിന് മുമ്പിൽ പോയിരുന്നിട്ട് എം സി സിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് കൊടുക്കാം, ഇത് രണ്ട് കൊടുക്കാം, ഇത് മൂന്ന് കൊടുക്കാം എന്നുള്ള രീതി ഒഴിവാക്കുക. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണോ പോകാൻ പറ്റിയ സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. പിന്നെ കേരളത്തിനെ പോലെയല്ല ഈ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് മാത്രമാണ്. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് വേറെ ചോയ്സ് ഫീൽഡിംഗ് ആണ് ഉണ്ടാവുക. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഡൽഹിയിൽ പഠിക്കാനാണ് ഏറ്റവും ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കൊടുക്കേണ്ട പ്രിഫറൻസ് ഡൽഹിയാണ്. ഡൽഹിയിലെ ഏതെങ്കിലും ഒരു കോളേജിൽ, മൗലാന പോലുള്ള കോളേജുകൾ അല്ലെങ്കിൽ എയിംസിലോ അങ്ങനെ ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കേരളത്തിൽ പഠിക്കും. സെക്കൻഡ് ഞാൻ കേരളത്തിൽ പഠിക്കുക. ഇനി കേരളത്തിലും കിട്ടിയിട്ടില്ലെങ്കിലോ ഞാൻ തമിഴ്നാട് പഠിക്കും. അപ്പോൾ നിങ്ങൾ തമിഴ്നാട് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് വേണ്ട കോളേജുകൾ ഫസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ആളുകൾ കുറേ കോളേജുകൾ കൊടുക്കും. എത്ര കോളേജുകൾ വരെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോളേജുകളും കൊടുക്കാം. നിങ്ങൾ 11,000 രൂപയോ അല്ലെങ്കിൽ 5,500 രൂപയോ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കോളേജുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കോളേജ് നമുക്കറിയാം ഓൾ ഇന്ത്യയിലുള്ള എല്ലാ 15% സീറ്റിലേക്കും അതിലുള്ള മുഴുവൻ കോളേജുകളും നിങ്ങൾക്ക് കൊടുക്കാം. എയിംസ് കൊടുക്കാം, ജിപ്മർ കൊടുക്കാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കൊടുക്കാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി കൊടുക്കാം. അതിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. പല കുട്ടികളും ചോദിക്കാറുണ്ട് എത്ര ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. എത്ര ഓപ്ഷനും കൊടുക്കാം, അതിലുള്ള മുഴുവൻ ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ ആ കോളേജ് കിട്ടിക്കഴിഞ്ഞാലും ഞാനവിടെ പോകാൻ റെഡിയാണെന്നുള്ള കോളേജ് കൊടുക്കാൻ ശ്രമിക്കാം. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു കോളേജ് അലോട്ട് നിങ്ങൾ അവിടെ പോകുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ എക്സിറ്റ് ചെയ്യാറുണ്ട്, ഫ്രീ എക്സിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു കോളേജ് കിട്ടി എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ സെക്കൻഡ് റൗണ്ടിൻ്റെ കാര്യം അങ്ങനെയല്ല. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എമൗണ്ട്, ഈ 11,000 രൂപയിൽ 10,000 രൂപ റീഫണ്ടബിളാണ്. ഞാൻ 10,000 രൂപയും 5,500 രൂപയിൽ 5,000 രൂപയും ഡീംഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2,00,000 രൂപയും നഷ്ടപ്പെട്ടേക്കാം. ഇനി എടുത്തു കഴിഞ്ഞാലോ, സെക്കൻഡ് റൗണ്ടിലോ ഫസ്റ്റ് റൗണ്ടിലോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മളൊരു കോളേജ് കൊടുത്തു, നമുക്ക് കിട്ടി, വേണമെങ്കിൽ പോകണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടിലും കൂടെ പങ്കെടുക്കാം. കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ട് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് റൗണ്ട് വേണമെങ്കിൽ വീണ്ടും എം സി സി രജിസ്റ്റർ ചെയ്യാം. സെക്കൻഡ് റൗണ്ടിലും കിട്ടിയിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പ്രോബ്ലം ഇല്ല. അതേപോലെ അടുത്ത തേർഡ് റൗണ്ടിൽ ഓൾ ഇന്ത്യയിലും പങ്കെടുക്കാം. പക്ഷേ തേർഡ് റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് കരുതുന്നു. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിലും കൊടുക്കുന്നുണ്ടാവും, എം സി സിയും കൊടുക്കുന്നുണ്ടാവും. കേരളത്തിലെ രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്കും തേർഡ് റൗണ്ടിലേക്കൊക്കെ അങ്ങനെ പോവുക ചെയ്യാം, മോപ്പപ്പിലേക്കൊക്കെ. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്തു എന്നിട്ട് അവിടെ ഇരിക്കുകയാണെന്ത്, ഓ ഇനി എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയില്ല, സെക്കൻഡ് റൗണ്ടിൽ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. അങ്ങനെയല്ല. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പേയ്മെൻറ്റ് അടക്കേണ്ട, രജിസ്ട്രേഷൻ നടത്തണം. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ നിങ്ങൾ കോളേജ് കൊടുത്തു, ഇതിൻ്റെ അവസാന ഡേറ്റ് വരെയുള്ള ഏത് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ചൊക്കെ ചെയ്യുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ലോക്ക് ചെയ്യരുത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ലോക്കിങ്ങിന് വേണ്ടി ഒരു സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വെറീഡ് ആവേണ്ട, സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആക്കും എന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ കോളേജ് കിട്ടി, കിട്ടിയ സമയത്ത് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ആ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണോ അതോ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളത്.
ഹയർ ഓപ്ഷൻ കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഹയർ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്ക് എയിംസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, എയിംസിൽ ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കോളേജ് സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിരുന്നു, ഞാൻ വെറുതെ ഹയർ ഓപ്ഷൻ കൊടുത്തു. ഹയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ചോയ്സ് ഫില്ലിംഗ് കൊടുക്കുന്നതിനനുസരിച്ച് മറ്റൊരു കോളേജിൽ നിങ്ങൾ അലോട്ടായി കഴിഞ്ഞാൽ ഈ കോളേജിലെ സീറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഒരു കോളേജ് കിട്ടി, നമ്മളവിടെ ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ വേറെ കോളേജ് കിട്ടി. ഇനി അവിടെ ജോയിൻ ചെയ്തതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിതിന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് ആയിരിക്കും. ആ 7 ഡേയ്സ് കൊണ്ട് നമ്മൾ ആദ്യത്തെ കോളേജിൽ പോയിരുന്ന ഡോക്യുമെൻ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ കോളേജിൽ ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് അവിടുന്ന് ഒരു റിലീവിങ് ലെറ്റർ മേടിക്കണം. നിങ്ങൾ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് റിലീവിങ് ലെറ്റർ കിട്ടും. ആ റിലീവിങ് ലെറ്ററുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അടുത്തൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു പോയിൻ്റ്. മറ്റൊരു കാര്യം, നമുക്കവിടെ അറിയാം ഓപ്പൺ കോട്ടയുണ്ട്, എസ് സി കോട്ട, എസ് ടി കോട്ട, ഒ ബി സി കോട്ട, ഇങ്ങനെ 3-4 രീതിയിലുള്ള കോട്ടകളുണ്ട്. ഇപ്പം ഞാനൊരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് സ്റ്റേറ്റ് മെറിറ്റിലാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഹയർ ഓപ്ഷൻ നിലനിർത്തി. ഹയർ ഓപ്ഷൻ നിലനിർത്തിയ സമയത്ത് അതേ കോളേജിൽ തന്നെ എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ ഒ ബി സി കാറ്റഗറി വെച്ചിട്ടോ എസ് സി എസ് ടി കാറ്റഗറി വെച്ചിട്ടോ രണ്ടാമത് സെക്കൻഡുള്ള കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവിടെ എന്ത് ചെയ്യണം, അതേ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. മീൻസ് ആ കോളേജിൽ തന്നെ ഞാൻ റിലീവ് ചെയ്തിട്ട് അതേ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യണം. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും അവസാനിച്ചു. മോപ്പപ്പ് റൗണ്ടിൽ ആർക്കാ പങ്കെടുക്കാൻ സാധിക്കുക? ഈ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ഒന്നും എവിടെയും കിട്ടിയിട്ടില്ല. അവർക്ക് അവരുടെ സ്റ്റേറ്റിലും കിട്ടിയിട്ടില്ല, എം സി സിയിലും കിട്ടിയിട്ടില്ല, ഏത് കോഴ്സിനും. ഇപ്പോൾ സ്റ്റേറ്റിൽ ബി ഡി എസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ എം ബി ബി എസിന് പങ്കെടുക്കാൻ പറ്റില്ല, ഇവിടെ നേഴ്സിംഗിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എം ബി ബി എസിനോ ബി ഡി എസിനോ പങ്കെടുക്കും. ഒരു കോഴ്സിനും അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, മോപ്പപ്പ് റൗണ്ടിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാം. മോപ്പപ്പ് റൗണ്ടിൽ എത്ര സീറ്റ് വേക്കൻസി എന്നൊക്കെ അപ്പോൾ പറയും. മോപ്പപ്പ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാം, ചോയ്സ് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് റൗണ്ടിൽ എന്ത് പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്, അതേ പ്രോസസ്സിങ്ങിലൂടെ തന്നെ കടന്നു പോകുക എന്നുള്ളതാണ് മോപ്പപ്പ് റൗണ്ടിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾക്ക് ഒരു കോളേജ് കിട്ടി, ഫ്രീ എക്സിറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ നടത്താം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ കോളേജിൽ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോപ്പപ്പിൽ പോലും പങ്കെടുക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ഉണ്ടാവും, നിങ്ങൾ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ എടുത്തു, മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബി ഡി എസ് ചിലപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയെന്ന് വരും. പക്ഷേ അത് സ്റ്റേറ്റിലേക്കാണെങ്കിലും അതേപോലെ തന്നെ ഇവിടെ എം സി സിയിലാണെങ്കിലും പങ്കെടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിലും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. കാരണം പിന്നെ സ്റ്റേറ്റിലും പങ്കെടുക്കാൻ പറ്റില്ല. ഇനി കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും. അതേപോലെ എനിക്ക് ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തല്ലോ, അടുത്ത പ്രാവശ്യം മോപ്പപ്പ് വരുമ്പോൾ എനിക്ക് മോപ്പപ്പിൽ വേണമെങ്കിൽ ബി ഡി എസിന് ജോയിൻ ചെയ്യാമോ, അല്ലെങ്കിൽ എം ബി ബി എസിന് ജോയിൻ ചെയ്യാമോ എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയകളിൽ നിന്ന് നിങ്ങൾ ഔട്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണത്. അവസാനത്തെ റൗണ്ടാണല്ലോ സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത്. സ്ട്രേ വേക്കൻസിയിൽ ആർക്കൊക്കെയാണ് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റ് പ്രധാനമായിട്ടുണ്ടാകുന്ന സംശയം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുത്ത ഒരാൾക്കേ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് എന്തില്ല, ചോയ്സ് ഫില്ലിംഗ് ഇല്ല. ഈ മോപ്പപ്പ് റൗണ്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, അതിനനുസരിച്ചായിരിക്കും അവർക്ക് സ്ട്രേ വേക്കൻസിയിലും കൂടെ പങ്കെടുക്കാൻ പറ്റുക. ആർക്കൊക്കെയാണ് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അവകാശമില്ലാത്തത്? സെക്കൻഡ് റൗണ്ടിൽ ഒരു കോളേജിൽ കിട്ടി, അവർക്ക് മോപ്പപ്പ് റൗണ്ടിലും അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിലും പങ്കെടുക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ മോപ്പപ്പ് റൗണ്ടിൽ കിട്ടി, അവർ ജോയിൻ ചെയ്തില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതേപോലെ മോപ്പപ്പ് റൗണ്ടിൽ കിട്ടി ജോയിൻ ചെയ്ത ആളുകൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റാത്ത മറ്റൊരാൾ, അവരിതുവരെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യില്ല, അങ്ങനത്തെ ആളുകൾക്കും പങ്കെടുക്കാൻ സാധിക്കില്ല. അവസാനമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്ത വിഭാഗം എന്ന് പറയുന്നത്, അതാത് സ്റ്റേറ്റിൽ കേരളത്തിലോ തമിഴ്നാടോ ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്ത് ആ കുട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, അത്തരം ആളുകൾക്കും ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കാനുണ്ടാവും. വാട്സാപ്പ് ത്രൂ ചോദിക്കാൻ ശ്രമിക്കുക, നേരിട്ട് വിളിക്കാതെ കമൻ്റായിട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ റിപ്ലൈ നൽകുന്നതാണ്. എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക. എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു.